നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൻ്റെ ചുരുളഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം. കെ ആർ പത്മകുമാർ എന്നീ 52-കാരന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ട്, ബിസിനസ്സുകളും. എന്തിനാണ് 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്? അതും പത്മകുമാറും ഭാര്യയും മകളും ചേർന്ന്. പത്മകുമാറിൻ്റെ ഭാര്യ അനിതകുമാരിക്ക് 45 വയസ്സ്, മകൾ പി അനുപമയ്ക്ക് 20 വയസ്സ് മാത്രം. സമൂഹ മാധ്യമങ്ങളിലെ ശക്തമായ സാന്നിധ്യമാണ് അനുപമ. ഇന്ന് വെളുപ്പിന് 3 മണിയോടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ വ്യത്യസ്ത മൊഴികൾ നൽകി അന്വേഷണ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പത്മകുമാർ നടത്തിയത്. പത്മകുമാറിൻ്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക ബാധ്യതയുണ്ട് പത്മകുമാറിനെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകളുണ്ട്. എന്നാൽ അതിലപ്പുറം ഇത്ര വലിയ ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നീണ്ട 10 മണിക്കൂർ പത്മകുമാറിനെയും കുടുംബത്തെയും അടൂർ KAP ക്യാമ്പിൽ വെച്ച് വിശദമായ ചോദ്യം ചെയ്തു. ADGP DIG ഒക്കെ ഇപ്പോഴും ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. കേരളം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിനുത്തരം: എന്തിനാണ് 6 വയസ്സുകാരിയെ ഈ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ തട്ടിക്കൊണ്ടുപോയത്? മറ്റാരുടെയൊക്കെ സഹായം അവർ തേടി? കുട്ടിയുടെ പിതാവുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാടുണ്ടാവുകയോ അതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണോ ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയത്? ഇതുവരെ പുറത്തു വന്ന സംഭവങ്ങളിൽ പലതും സത്യമാണ് എന്ന് തിരിഞ്ഞു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ സഹോദരൻ്റെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഒരു ഭീഷണിക്കത്ത് തന്നെ. എന്നാൽ സഹോദരൻ വാങ്ങിക്കാത്തിടത്ത് ഇവരുടെ പാളിച്ചകൾ തുടങ്ങി. പണം തന്നാൽ കുട്ടിയെ വിട്ടുതരുമെന്നായിരുന്നു കത്തിൽ പറഞ്ഞത്. ഇക്കാര്യം ലോകത്താരും അറിയരുത് എന്ന നിർദ്ദേശവും കത്തിലുണ്ടായിരുന്നു. അവിടെ മുതൽ പത്മകുമാറിൻ്റെയും സംഘത്തിൻ്റെയും ഓപ്പറേഷനിലെ പാളിച്ചകൾ തുടങ്ങി. മകൾക്ക് നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി നേരത്തെ കുട്ടിയുടെ പിതാവിൻ്റെ പക്കൽ 5 ലക്ഷം രൂപ ഏൽപ്പിച്ചിരുന്നു എന്നും തട്ടിപ്പിനിരയായ തങ്ങൾ ആ പണം വീണ്ടും കിട്ടാനാണ് ഇത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ നടത്തിയതെന്നും പത്മകുമാർ ആദ്യഘട്ടത്തിൽ മൊഴി നൽകി. എന്നാൽ തൻ്റെ സാമ്പത്തിക ബാധ്യത മൂലം പണം തട്ടാനാണ് ഇത്തരമൊരു തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് എന്ന് പിന്നീട് മൊഴി മാറ്റി. അനുപമയും ഭാര്യയുമൊക്കെ വ്യത്യസ്ത മൊഴികൾ നൽകിയതോടെ പത്മകുമാറിന് വലിയ രക്ഷയില്ല എന്നായ ഘട്ടത്തിലാണ് ഇത്തരമൊരു മൊഴി. വലിയ കടബാധ്യതകളുണ്ട് പത്മകുമാറിന്. ലോൺ ആപ്പുകളിൽ നിന്ന് വായ്പകളെടുത്ത് കുടുങ്ങിയ അവസ്ഥ. ക്രെഡിറ്റ് കാർഡുകൾ പരമാവധി ഉപയോഗിച്ചു. ബിസിനസ്സിലെ താളപ്പിഴകൾ തന്നെയാണ് പത്മകുമാറിനെ വലയ്ക്കുന്നത്. എന്നാൽ ഇത്തരമൊരു ക്രൂരകൃത്യം നടത്താൻ ഭാര്യയും മകളും ഉൾപ്പെട്ട ഒരു സംഘം ഇറങ്ങിത്തിരിക്കുമോ എന്ന ചോദ്യമാണ് ആദ്യം മുതൽ പോലീസിൻ്റെ മുന്നിലുള്ളത്. കുട്ടിയെ എങ്ങനെ തട്ടിക്കൊണ്ടുപോയി, എവിടെയാണ് ഒളിപ്പിച്ചത് എന്നതിലൊക്കെ കൃത്യമായ വ്യക്തത തേടിയിരിക്കുന്നു പോലീസ്. തെങ്കാശിയിലെ പുളിയറ പുതൂരിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങവേ കേരള പോലീസിൻ്റെ പിടിയിലകപ്പെട്ട ഈ കുടുംബം പിന്നീട് നടന്നതൊക്കെ കൃത്യമായി പോലീസിന് മുന്നിൽ ഏറ്റുപറഞ്ഞു. നവംബർ 27 വൈകിട്ടായിരുന്നു വെള്ളക്കാറിലെത്തിയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1:30 കൊല്ലം ആശ്രാമം മൈതാനിയിൽ കുട്ടിയെ ഉപേക്ഷിച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച നീലക്കാറും വെള്ളക്കാറും ഓട്ടോറിക്ഷയും വരെ പോലീസ് പൊക്കി. കുട്ടിയുടെ സഹോദരൻ്റെ കയ്യിൽ കത്ത് കൊടുത്തുവിട്ട് 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച ആദ്യ ശ്രമം പാളി. തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിനെ ഇത്തിരി കരുതലോടെയാണ് അവർ നോക്കിയത്. അതുകൊണ്ട് തന്നെ കുടുംബവുമായി അടുപ്പമുള്ളവരായിരിക്കാം ഈ തട്ടിക്കൊണ്ടുപോകലിൻ്റെ പിന്നിലെന്ന് പോലീസ് ആദ്യം മുതൽ സംശയിച്ചു. രാത്രി കുഞ്ഞിനെ താമസിപ്പിച്ച വീട്ടിൽ വെച്ച് കുഞ്ഞിനെ ലാപ്ടോപ്പിൽ ഒരു കാർട്ടൂൺ കാണിച്ചിരുന്നു. ഈ കാർട്ടൂൺ വീഡിയോ അന്വേഷണഘട്ടത്തിൽ ഏറെ നിർണായകമായി. തട്ടിക്കൊണ്ടുപോയ ദിവസം തങ്ങിയ രാത്രി ആ വലിയ വീട്ടിൽ വെച്ച് തന്നെ കാർട്ടൂൺ കാണിച്ചിരുന്നുവെന്നാണ് പെൺകുഞ്ഞ് മൊഴി നൽകിയത്. ഏത് കാർട്ടൂണാണ് കാണിച്ചത്, കാണിച്ച സമയം തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി അന്വേഷണ സംഘം മനസ്സിലാക്കി. നെറ്റ്വർക്ക് ശൃംഖലകളിൽ നിന്ന് 27 രാത്രി ഈ കാർട്ടൂൺ കണ്ട കമ്പ്യൂട്ടറുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പോലീസ് തേടി. ഫലം വന്നപ്പോൾ പത്മകുമാറിൻ്റെ വീട്ടിലെ ലാപ്ടോപ്പിൽ നിന്നാണ് കുട്ടി കാർട്ടൂൺ കണ്ടത് എന്ന് പോലീസ് സംഘത്തിന് മനസ്സിലായി. പത്മകുമാറിന് നേർക്കുള്ള പോലീസിൻ്റെ സംശയം തുടങ്ങുന്നത് അവിടെ. തുടർന്ന് അതിശക്തമായ നിരീക്ഷണമാണ് അന്വേഷണ സംഘം പത്മകുമാറിൻ്റെ വീടിന് മേൽ ഏർപ്പെടുത്തിയത്. കുട്ടിയെ കൊല്ലം നഗരത്തിലെത്തിച്ച നീല നിറത്തിലുള്ള കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഏറെ നിർണായകമായി. കുട്ടിയെ രാത്രി പാർപ്പിച്ചതിനു ശേഷം പിറ്റേന്ന് രാവിലെ കൊല്ലത്തേക്ക് അവർ പുറപ്പെട്ടത് ഒരു നീലക്കാറിൽ.
സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ കാറുമായി പത്മകുമാറിന് ബന്ധമുണ്ട് എന്ന് പോലീസ് സംഘത്തിന് ബോധ്യമായി. തുടർന്നാണ് ഏതെങ്കിലും വിധത്തിൽ പത്മകുമാറിന് ഈ പെൺകുട്ടിയുടെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ, ഏതെങ്കിലും സാമ്പത്തിക വിഷയങ്ങളിൽ തർക്കമുണ്ടോ എന്ന പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. സാമ്പത്തികമായി നല്ല നിലയിലാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ അയൽക്കാർക്കും നാട്ടുകാർക്കുമൊന്നും പത്മകുമാറിനെക്കുറിച്ച് മറ്റു സംശയങ്ങളില്ല. സമീപകാലത്തായി ബിസിനസ്സിൽ പ്രതിസന്ധി മൂലം പത്മകുമാർ ഇത്തിരി വലഞ്ഞിരുന്നു എന്ന് സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ നീലക്കാർ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. വർക്കല ഐരൂരിൽ നിന്നുള്ള ഒരാളുടെ മൊഴി ഇതിനിടയിൽ ഏറെ നിർണായകമായി. പ്രതികളുടെ രേഖാചിത്രം ശ്രദ്ധയിൽപ്പെട്ട ഐരൂർ സ്വദേശി സംശയമുള്ള ആളിനെക്കുറിച്ച് പോലീസിന് വിവരം നൽകി. ഐരൂർ സ്വദേശി നൽകിയ വിവരമനുസരിച്ച് ആ രേഖാചിത്രത്തിലുള്ളയാൾ പത്മകുമാർ തന്നെ. തുടർന്ന് പത്മകുമാറുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കുകളിൽ നിന്ന് കൂടുതൽ ചിത്രങ്ങൾ പോലീസ് ശേഖരിച്ചു. രേഖാചിത്രവും പത്മകുമാറിൻ്റെ ചിത്രവും തമ്മിൽ സാദൃശ്യങ്ങളേറെ. യുവതികളായ മറ്റു രണ്ടുപേരുടെ രേഖാചിത്രങ്ങൾ ഇതിനിടയിൽ അന്വേഷണത്തിൽ നിർണായകമായി. പത്മകുമാറിൻ്റെ ഭാര്യയുടെയും മകളുടെയും മുഖവുമായി സാദൃശ്യം. ഇതിനിടയിലാണ് പാരിപ്പള്ളി കിഴക്കനേലയിൽ ഗിരിജിയുടെ കടയിൽ നിന്ന് ലഘുഭക്ഷണം വാങ്ങാൻ തട്ടിക്കൊണ്ടുപോകൽ സംഘം ആശ്രയിച്ച ഒരു ഓട്ടോറിക്ഷ കണ്ടെത്തിയത്. കല്ലുവാതുക്കൽ സ്വദേശി സാലുഹുവിൻ്റെ ഓട്ടോറിക്ഷയായിരുന്നു അത്. പാരിപ്പള്ളിയിൽ നിന്നെത്തിയ സംഘത്തിൽ നിന്ന് രണ്ടുപേർ മാറിക്കയറിയത് ഈ ഓട്ടോറിക്ഷയിൽ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽപ്പെട്ടവരാണ് തൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയത് എന്ന് സലാഹുദ്ദീന് പിന്നീട് വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിലായി. എന്നാൽ ഭയം മൂലം ഇക്കാര്യങ്ങൾ പോലീസിന് മുന്നിൽ തുറന്നു പറയാൻ അദ്ദേഹം മടിച്ചു. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ഇവരെ കാട്ടുപുതുശ്ശേരി ഭാഗത്ത് ഇറക്കിവിടുകയായിരുന്നു ഡ്രൈവർ ചെയ്തത്. ഓട്ടോറിക്ഷ കൂലിയായി 100 രൂപയും സലാഹുദ്ദീൻ വാങ്ങിയിരുന്നു. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒട്ടേറെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. നീലക്കാറും ഓട്ടോറിക്ഷയിൽ കയറിയ ആളുകളുടെ രേഖാചിത്രവുമൊക്കെ പോലീസ് പരസ്പരം ബന്ധപ്പെടുത്തി പരിശോധിച്ചു. മുൻഭാഗത്ത് 2 ഹെഡ്ലൈറ്റുകൾ, ചുവന്ന നിറത്തിലുള്ള ക്യാപ്, വീൽ കപ്പുകൾ, കണ്ണാടിയിൽ വച്ചിരിക്കുന്ന ചിത്രങ്ങൾ, എഴുത്ത് തുടങ്ങിയ പ്രത്യേകതകൾ ഈ ഓട്ടോറിക്ഷയ്ക്കുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ കൂടി കണ്ടെത്തിയതോടെ പോലീസ് ഒന്നുറപ്പിച്ചു. പ്രതികൾ പത്മകുമാറും കുടുംബവും തന്നെ. കടയിലെത്തിയാൾ ഒരു കാക്കി പാൻസ് ധരിച്ചിരുന്നു എന്ന് കടയുടമ പോലീസിന് മൊഴി കൊടുത്തിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറും സാക്ഷ്യപ്പെടുത്തിയത് ഇതുതന്നെ. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിലിരുന്നയാൾ ധരിച്ചിരുന്നതും കാക്കി പാൻസ്. ഓട്ടോറിക്ഷ കൂടി കണ്ടെത്തിയതോടെ പ്രതികളുടെ മറ്റ് യാത്രാ നീക്കങ്ങൾ പരിശോധിക്കലായി പോലീസിൻ്റെ ലക്ഷ്യം. പിന്നീട് ഏറെക്കുറെ പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ഫാം ഹൗസിലേക്കുള്ള ദൂരമത്രയും പോലീസ് പരിശോധനകൾ നടത്തി. കേസിലിപ്പോൾ പിടിയിലായ പി അനുപമ എന്ന 20-കാരി സമൂഹമാധ്യമങ്ങളിലെ ഒരു മിന്നും താരമാണ്. അനുപമയുടെ വെബ്സൈറ്റിൽ എല്ലാം വ്യക്തമായി പറയുന്നു. വീട് അഡ്രസ്സും മറ്റു വിശദാംശങ്ങളുമൊക്കെ ഈ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നായ്ക്കളെ പരിപാലിക്കലാണ് തൻ്റെ പ്രധാന ഹോബിയെന്ന് അനുപമ വെബ്സൈറ്റിലൂടെ പറയുന്നു. നായ്ക്കൾക്ക് ഒരു ഷെൽട്ടർ ഹോം പണിയാനുള്ള പണപ്പിരിവൊക്കെ ഇതിനിടയിൽ സമൂഹമാധ്യമങ്ങളിൽ അനൗൺസ് ചെയ്തിരുന്നു അനുപമ. അനുപമ പത്മൻ എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇതിനിടയിൽ പ്രത്യക്ഷപ്പെട്ടു. അനുപമയുടേതാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ മറ്റു ചില എതിർവാദങ്ങളുമായി സമൂഹമാധ്യമങ്ങളിൽ ചിലർ രംഗത്തെത്തി. എന്നാൽ അനുപമയുടെ വെബ്സൈറ്റിൽ കൃത്യമായി വീട് അഡ്രസ് അടക്കം പറയുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ പാർപ്പിച്ചത് ചിറക്കര പോളച്ചിറ തെങ്ങുവിളയിലുള്ള ഫാം ഹൗസിൽ. അവിടെ റെമ്പുട്ടാൻ വിളവെടുപ്പിൻ്റെ വീഡിയോകളൊക്കെ ചിത്രീകരിച്ച് യൂട്യൂബിലിട്ടിട്ടുണ്ട് അനുപമ. നായ്ക്കളെ ദത്തെടുക്കുന്ന പതിവുമുണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു കാര്യം പോലീസിന് വ്യക്തമായി. ഈ കുടുംബം തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്. കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ പത്മകുമാറും കുടുംബവും നേരെ കേരള അതിർത്തി വിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. പോലീസ് സംഘം അവരെ പിന്തുടർന്നു. ഒടുവിൽ തമിഴ്നാട്ടിലെ പുളിയറയിൽ വെച്ചാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറുകളായി പൂർണ്ണമായി കേരള പോലീസ് പത്മകുമാറിനെയും കുടുംബത്തെയും നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുകയായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. ADGP MR അജിത് കുമാർ, DIG R നിശാന്തിനി എന്നിവരുടെ നേതൃത്വത്തിലാണ് അതിശക്തമായ കോംബിംഗ് ഓപ്പറേഷനുകൾ നടന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളുടെ ചിത്രം കൃതകൃത്യമായി വരച്ച രണ്ടുപേരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. CDIT ജീവനക്കാരനായ RB ഷിജിത്തും ഭാര്യ സ്മിത M ബാബുവുമാണ്
തങ്ങൾ വരച്ച രേഖാചിത്രങ്ങൾ അന്വേഷണത്തിൽ നിർണായകമായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഷിജിത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ നിരവധി പേർ ഇപ്പോൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇക്കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. രേഖാചിത്രം തന്നെയാണ് തങ്ങളുടെ അന്വേഷണത്തെ ഏറെ സഹായിച്ചത്. ഒപ്പം ജനങ്ങളുടെ നിതാന്ത ജാഗ്രതയും. കുട്ടിയെ കാണാതായ ദിവസം രാത്രി 12 മണിയോടെ പ്രതികളുടെ രേഖാചിത്രം വരയ്ക്കണമെന്നാവശ്യപ്പെട്ട് ACP പ്രദീപ് ഫോൺ വിളിച്ചെന്നാണ് ഷജിത് പറയുന്നത്. രേഖാചിത്രങ്ങൾ വെളുപ്പിന് 4 മണിക്ക് തന്നെ തങ്ങൾ തയ്യാറാക്കി നൽകി. കുട്ടിയെ കണ്ടെത്തിയതിനു ശേഷം കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിക്ടോറിയ ആശുപത്രിയിൽ വെച്ച് 3 രേഖാചിത്രങ്ങൾ കൂടി തങ്ങൾ വരച്ചു. കുട്ടിയുമായി ആശ്രാമം മൈതാനത്തെത്തിയത് പത്മകുമാറിൻ്റെ ഭാര്യ അനിതാകുമാരി. ചിന്നക്കടയിലൂടെ നീലക്കാറിൽ കുട്ടിയെ എത്തിച്ചത് പത്മകുമാറും ഭാര്യയും ചേർന്ന്. ലിങ്ക് റോഡിൽ ഭാര്യയും കുട്ടിയെയും ഇറക്കി പത്മകുമാർ ജ്യൂസ് കടയ്ക്കടുത്ത് കാത്തുനിന്നു. ലിങ്ക് റോഡിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ അനിതാകുമാരി കുട്ടിയെ മൈതാനത്തിറക്കി വിട്ടു. എല്ലാം വ്യക്തമായി വരുന്നു. ഇനി ഒന്നു മാത്രമാണ് പുറത്ത് കൃത്യമായി വരാനുള്ളത്. സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ബ്ലാക്ക് മെയിലിംഗ് മാത്രമായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകൽ. അതോ പെൺകുട്ടിയുടെ അച്ഛനുമായുള്ള എന്തെങ്കിലും ബന്ധം ഇതിനു പിന്നിലുണ്ടോ? സാമ്പത്തിക തട്ടിപ്പ് എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും മാനങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോകലിനുണ്ടോ? വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമായ ഈ വിവരങ്ങൾ കേരള മനസ്സാക്ഷിക്ക് മുന്നിലെത്തും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഈ കുടുംബത്തിന് മറ്റേതെങ്കിലും പ്രൊഫഷണൽ സംഘത്തിൻ്റെ സഹായം ലഭിച്ചിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. മറ്റ് ചിലരുടെ പങ്കാളിത്തം കൂടി ഈ കേസിൽ ഉറപ്പിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ചില സംശയങ്ങൾ പോലീസിന് മുന്നിൽ ഉയർന്നിരിക്കുന്നത്. കുട്ടിയുടെ വീട്ടിലേക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് വിളിച്ചത് പത്മകുമാറിൻ്റെ ഭാര്യ അനിതാകുമാരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അനിതാകുമാരിയുടെ ശബ്ദം പ്രതിനിധികൾ തിരിച്ചറിഞ്ഞതാണ് കേസിൽ നിർണായകമായത്. കൂടുതൽ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് പറയുന്നു. കസ്റ്റഡിയിലുള്ളവരെ നേരിട്ട് കാണിച്ച് കുട്ടിയുടെ മൊഴി വിശദമായി എടുക്കും. കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇന്ന് ദൂരീകരിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കേരള മനസ്സാക്ഷിയെ നടുക്കിയ ഒരു സംഭവം, 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ ആ സംഭവത്തിൻ്റെ പിന്നിലെ പിന്നാമ്പുറ കഥകളാണ് ഇപ്പോൾ കേരളം ഞെട്ടലോടെ കേൾക്കുന്നത്. ഇനിയുമുണ്ട് ദുരൂഹതകൾ പലതും പുറത്തു വരാൻ. പത്മകുമാർ നാട്ടിൽ നല്ലവനായ ഉണ്ണി കേബിൾ കമ്പനി വിറ്റ് റിയൽ എസ്റ്റേറ്റ് രംഗത്തിറങ്ങി. നായകളോടൊക്കെ വലിയ കമ്പമുള്ളയാൾ. അശ്രദ്ധമായി വാഹനമോടിക്കുന്നത് ചോദ്യം ചെയ്ത ചാത്തന്നൂർ സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇക്കഴിഞ്ഞ ജനുവരിയിൽ പത്മകുമാർ തൻ്റെ കാർ ഇടിപ്പിച്ചിരുന്നു. പിന്നീട് ഈ കാർ നിർത്താതെ പോയി. പോലീസ് അന്വേഷണത്തിൽ പത്മകുമാറിന് നല്ലവൻ എന്നതിനപ്പുറം ഒരു ക്രിമിനൽ മനസ്സുണ്ട് എന്ന് കണ്ടെത്തിയ സംഭവം. തൊട്ടടുത്ത ദിവസം ദമ്പതികൾ പത്മകുമാറിൻ്റെ വീട്ടിലെത്തി. പത്മകുമാറും കുടുംബവുമൊക്കെ ബഹളം വെച്ച് അവരെ തുരത്തി. പിന്നീട് നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കി എന്ന് പോലീസ് പറയുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഇത്തരം ചില സംഭവങ്ങളും സംഘർഷങ്ങളുമൊക്കെ പോലീസ് പറയുന്നുണ്ട്. പലരോടും വൻതുക കടം ചോദിച്ചിരുന്നു എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കാര്യം വ്യക്തമാണ്, പത്മകുമാറിനും പിന്നിലും ചില ദുരൂഹതകൾ ബാക്കിയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.